ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون ذلك الكتاب ഈ ഗ്രന്ഥം ലാ റൈബ ഫീ ഇതിൽ ഒരു സംശയവുമില്ല ഹുദല്ലിൽ മുത്തഖീൻ മുത്തഖീങ്ങൾക്ക് ഭയഭക്തിയുള്ളവർക്ക് തഖ്വയുള്ളവർക്ക് സന്മാർഗദർശനം ആണ് ഈ ഗ്രന്ഥം ഹുദയാണ് അല്ലദീൻ എങ്ങനെയുള്ള മുത്തഖീങ്ങൾ ആ മുത്തഖീങ്ങളുടെ ഭയഭക്തിയുള്ളവരുടെ വിശേഷണം അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ് യുഅ്മിനൂന ബിൽ ഗൈബ് അൽ ഗൈബിൽ വിശ്വസിക്കുന്നവർ ഗൈബായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവർ യഖീമൂന സ്വലാഹ് നിസ്കാരം നിലനിർത്തുന്നവർ വമിമ്മാ ഒന്നിൽ നിന്ന് റസഖ്നാഹും നാം അവർക്ക് നൽകിയ ഒന്നിൽ നിന്ന് നാം അവർക്ക് നൽകിയതിൽ നിന്ന് യുൻഫിഖൂൻ അവർ ചെലവഴിക്കുന്നവരും ആണ് ഇതാണ് നമ്മൾ ഈ ആയത്തിന്റെ ഒന്നാമത്തെ രണ്ടാമത്തെ ആയത്ത് കഴിഞ്ഞു മൂന്നാമത്തെ ആയത്ത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയഖീമൂന സ്വലാത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ എന്നതിന്റെ തഫ്സീർ ഇബ്നു കസീർ നോക്കി തഫ്സീർ റാസിയാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അതിലെ അൽ ഗൈബ് എന്താണ് എന്ന് പറഞ്ഞു ഇനി നമുക്ക് പറയാനുള്ള ഭാഗം യുഖീമുന സ്വലാ നിസ്കാരം നിലനിർത്തുന്നവർ എന്നാണ് നിസ്കാരം നിലനിർത്തുന്നവർ എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം എന്താണ് എന്ന് നിസ്കാരത്തെ ഇഖാമത്ത് ചെയ്യുക എന്ന് ഇത് ഒന്നാമത്തെ ക്ലിപ്പാണ് ദക്കറു ഫി തഫ്സീർ ഇഖാമത്തി സ്വലാ വുജൂഹൻ ഇഖാമത്തു സ്വലാ എന്നാൽ അത് സംബന്ധിച്ച് ഉള്ള ആശയങ്ങൾ അഹദുഹ അതിലൊന്നാമത്തത് അന്ന ഇഖാമതഹ ഇബാറത്തുൻ അൻ തഅദീലി അർകാനിഹ വഹിഫ്ലിഹ മിൻ അൻ യഖഅ ഖലലുൻ മിൻ ഫി ഫറായിദിഹ വസുനനിഹ വആദാബിഹ അതായത് നിസ്കാരത്തിന്റെ ഫർദുകൾ നിസ്കാരത്തിന്റെ സുന്നത്തുകൾ ഐച്ഛികമായിട്ടുള്ള കർമ്മങ്ങൾ നിസ്കാരത്തിന്റെ അദബുകൾ ഇവയിൽ ഒരു ഖലൽ ഒരു ന്യൂനതകളില്ലാതെ നിസ്കാരം അതിനെ അതിന്റെ റുക്നുകളോടെ അതിനെ പൂർണമായി പാലിച്ചുകൊണ്ട് നിർവഹിക്കുക എന്നതിന്റെ ഒരു ഇബാദത്തായിട്ടാണ് അത് പറയുന്നതാണ് ഇഖാമത്തു സ്വലാ എന്ന് അതാണ് ഒരാശയം വസാനിഹ അതിൽ രണ്ടാമത്തെ ആശയം അന്നഹ ഇബാദത്തുൻ അനിൽ മുദാവമതി അലൈഹ കമാ ഖാല തആല വല്ലദീനഹും അലാ സ്വലാതിഹിം യുഹാഫിളൂൻ വഖാല الذين هم على صلاتهم دائمون നിസ്കാരത്തെ പതിവായി അതിനെ ശരിയായി ദായിമാക്കിക്കൊണ്ട് നടക്കുക ശരിയായി കൃത്യതയോടുകൂടി പാലിക്കുക എന്നതാണ് രണ്ടാമത്തെ ആശയം അത് സൂറത്തുൽ മഅരിജിൽ 23-ാമത്തെ ആയത്തിൽ കാണാം الذين هم على صلاتهم دائمون അവർ നിസ്കാരത്തിൽ ദായിമാക്കുന്നവരാണ് നിസ്കാരം പതിവാക്കുന്നവരാണ് അതേപോലെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ മുഹാഫളത്ത് അത് കൃത്യമായി അത് പാലിക്കുന്നവരാണ് എന്ന് മറ്റൊരായത്തിൽ 34-ാമത്തെ ആയത്തിൽ സൂറത്തുൽ മഅരിജിൽ കാണാം വല്ലദീനഹും അലാ സ്വലാതിഹിം യുഹാഫിളൂൻ വസാലിതുഹ മൂന്നാമത്തെ ആശയം അന്നഹ ഇബാറത്തുൻ അനി തജറുദി ലിഅദായിഹ വല്ലാ യകൂന ഫീ മുഅദ്ദിഹ ഫുതൂർ അതായത് നിസ്കാരം നിർവഹിക്കുന്ന അദായ് ചെയ്യുന്ന വിഷയത്തിൽ തജറുദ് അതിൽ ഒരു താല്പര്യം ഒരു ഔത്സുക്യം കാണിക്കുക എന്നത് അതേപോലെ അത് വീട്ടുന്ന വിഷയത്തിൽ ഒരു ഹുതൂർ അതിലൊരു ശ്രദ്ധ കുറവും ഇല്ലാതിരിക്കുക എന്നതാണ് മറ്റൊരാശയം അതേപോലെ റാബിഉഹ നാലാമത്തത് ഇഖാമതുഹ ഇബാറത്തുൻ അദാഇഹ വഇന്നമ അർബറ അനിൽ അദാഇ ബിൽ ഇഖാമതി ലിഅന്ന അൽഖിയാമ ബഅദു അർകാനിഹ കമാ അർബറ അൻഹ ബിൽ ഖുനൂതി വബിൽ റുകൂഇ വബിൽ സുജൂദ് وقال سبح اذا صلى لوجود التسبيح فيها قال تعالى فلولا انه كان من المسبحين ഇനി നിസ്കാരം വീട്ടുക എന്നതിന് ഇഖാമത്ത് സ്വലാ എന്ന് വന്നത് ഖിയാമ എന്ന നിസ്കാരത്തിന്റെ ഒരു ഭാഗമാണ് അപ്പൊ അതിന്റെ ഒരു ഉക്കനാണത് എന്നതുപോലെ എന്നത് ആണ് ഒരാശയം ഇനി ഇത് രണ്ടാമത്തെ ക്ലിപ്പ്
അപ്പൊ നിസ്കാരത്തെ അദാ ചെയ്യുക, നിസ്കാരത്തെ വീട്ടുക എന്ന ആശയത്തിൽ ഇഖാമത്തു സല എന്ന് പറഞ്ഞത് നിസ്കാരത്തിൽ ഖിയാമ എന്നൊരു റുക്ഉ ഒരു അമലുണ്ട്. അപ്പൊ ഖിയാം നൃത്തം എന്നത് അത് നിസ്കാരത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഇഖാമത്തു സല എന്ന് പറഞ്ഞതാണ് എന്നാണ് ഒരാശയം. ഏതുപോലെ ഖാനിതീൻ എന്ന് കുനൂത്ത് നിസ്കാരത്തിലുള്ള കുനൂത്തിനെ കുറിച്ച് നിസ്കാരം എന്ന് പറഞ്ഞാൽ, റാക്കിഅയിൻ റുക്ഉനെ കുറിച്ച് നിസ്കാരം എന്ന് പറയുന്നത് പോലെ, അതേപോലെ സാജിദീൻ സുജൂദ് ചെയ്യുന്നവർ നിസ്കരിക്കുന്നവർ എന്ന ആശയത്തിൽ വരുന്നത് പോലെ, അതേപോലെ തസ്ബീഹ് ഉള്ളത് കൊണ്ട് സബ്ബഹ ഇദാ സ്വല്ല നിസ്കാരിച്ചാൽ സബ്ബഹ എന്ന് പറയും. തസ്ബീഹ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൽ തസ്ബീഹ് ഉള്ളത് കൊണ്ട് ലി വുജൂദി തസ്ബീഹ് ഫിഹ. അല്ലാഹു തആല പറഞ്ഞു ഫലൗല അന്നഹു കാന മിൽ മുസബ്ബിഹീൻ, അവിടെ മുസബ്ബിഹീങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് നിസ്കാരക്കാരാണ്, നിസ്കാരം നിർവഹിക്കുന്നത്. സൂറത്തു സ്വാഫാത്തിൽ 143-ാമത്തെ വചനം. ഇനി അടുത്ത മോഡ്യൂൾ 2 കഴിഞ്ഞു. الصلاه في الشرع عباره عن افعال مخصوصه يدل بعضها بعضا مفتتح مفتتحه بالتحريم مختتمه بالتحليل اسكار എന്ന് പറഞ്ഞാൽ ഷറഈ ആയിട്ട് എന്താണ്, സാങ്കേതികമായിട്ട് ഷറഇന്റെ വീക്ഷണത്തിൽ നിസ്കാരം എന്താണ്. عباره نذر സംജ്ഞയാണ്. ان افعال مخصوصه പ്രത്യേകമായ ചില പ്രവൃത്തികൾ ഉൾക്കൊള്ളുന്ന, യത്രു ബഅദുഹാബഅദൻ ചിലത് ചിലതിനെ അല്ലെങ്കിൽ ഒന്ന് മറ്റൊന്നിനെ, യത്തിരു പിന്തുടരുന്ന, തലാനറാത്തത ഓതി നടത്തം വെക്കാറുണ്ട് പിന്തുടർന്ന നേരർത്ഥം. അപ്പോൾ ഓതുക എന്ന് പറഞ്ഞാൽ എന്താ, ഖുർആൻ തിലാവത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുന്നതോടൊപ്പം അത് നമ്മുടെ കൂടെ വേണം. അല്ല തിലാവത്ത് തിലാവത്ത് അപ്പോൾ ഇവിടെ യത്തിരു ബഅദുഹാബഅദ ചിലത് ചിലതിനെ പിന്തുടർന്നു കൊണ്ടുവരുന്ന ചില പ്രത്യേക പ്രവൃത്തികൾ ആണ് നിസ്കാരം. എങ്ങനെ, മുഫ്തതഹത്തുൻ ബിത്തഹരീം തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടി തുടങ്ങപ്പെടുന്ന അല്ലെങ്കിൽ ആരംഭിക്കുന്ന, അതേപോലെ മുഖ്തതമത്തുൻ അതിന്റെ ഖത്മ് എങ്ങനെയാണ് നിസ്കാരത്തിന്റെ അവസാനം, ബിത്തഹരീൽ തഹരീലാകുക, അതായത് സലാം കിട്ടുന്നതോടുകൂടി. അപ്പൊ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങുകയും സലാം കൊണ്ട് അവസാനിക്കുകയും ചെയ്യുന്ന ചില തുടർച്ചയായി വരുന്ന, ഒന്നിനു പിറകെ ഒന്നായി വരുന്ന പ്രവർത്തികൾ, ചില പ്രത്യേക പ്രവർത്തികൾ അടങ്ങുന്നതാണ് എന്ത്, നിസ്കാരം എന്ന്. അതാണ് ഷറഈ ആയിട്ട് നിസ്കാരം എന്ന് പറഞ്ഞാൽ. ഇനി വഹാദൽ ഇസ്മു യഖഉ അലൽ ഫർദി വൻ നഫൽ, അസ്സല എന്ന നിസ്കാരം എന്ന പ്രയോഗം ഫർദ് നിസ്കാരത്തിനും നഫിൽ സുന്നത്ത് നിസ്കാരത്തിനും വരും, നിർബന്ധ നിസ്കാരത്തിനും ഐച്ഛിക നിസ്കാരത്തിനും ഉപയോഗിക്കും. ലാക്കിന്നൽ മുറാദ ബിഹാദിഹിൽ ആയത്തി അൽ ഫർദു ഖാസ്സ لأنه الذي يقف الفلاح عليه لأنه عليه السلام لما بين للأعرابي صفة الصلاة المفروضة قال والله لا أزيد عليها ولا أنقص منها فقال رسول الله صلى الله عليه وسلم أفلح إن صدقا إن برنا فرضنم نفلم آيت الله ഫർദും നിർബന്ധവും സുന്നത്തുമായിട്ടുള്ള നിസ്കാരങ്ങൾക്ക്, നിർബന്ധവും ഐച്ഛികവുമായിട്ടുള്ള നിസ്കാരങ്ങൾക്ക് അസ്വല എന്ന് പ്രയോഗിക്കുമെങ്കിലും, ഇവിടെ യുഖീമുൻ അസ്വല എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിൽ പരാമർശിച്ച അസ്വല എന്നത് നഫ്ൽ നിസ്കാരമല്ല, ഫർദ് നിസ്കാരമാണ്, ഖാസത്തൻ പ്രത്യേകമായിട്ട്. കാരണം ലക്കിന്നൽ മുറാദ ബിഹാദിഹിൽ ആയത്തി അൽ ഫർദു ഖാസ, ഇവിടെ ഈ ആയത്തിലെ ഉദ്ദേശം ഫർദ് നിസ്കാരമാണ്. കാരണം ലിഅന്നഹു അല്ലദീ യഖിഫുൽ ഫലഹ അലൈഹി, അതുമൂലമാണ് അൽ ഫലാഹ് വിജയം എത്തുന്നത്. ലിയന്നഹു അലൈഹി സ്വലാം, കാരണം അല്ലാഹു സുബ്ഹാനഹു തആലാന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ ബയ്യന ലിൽ അഅ്റാബി, അഅ്റാബിക്ക് ഗ്രാമീണ അറബിക്ക് വിശദീകരിച്ചു കൊടുത്തപ്പോൾ എന്ത് നിസ്കാരം, സിഫത്ത് സ്വലാത്തിൽ മഫ്റൂദതി, ഫർദായ നിസ്കാരത്തിന്റെ സിഫത്ത് വർണ്ണിച്ചു കൊടുത്തപ്പോൾ ഖാല, അപ്പോൾ അഅ്റാബി പറഞ്ഞു വല്ലാഹി ലാ അസീദു അലൈഹ വലാ അൻകുസു അലൈഹ, ഞാൻ ഇതിന്മേൽ ഒന്നും സിയാദത്ത് കൂട്ടൂല, ഒന്നും നുക്കസാൻ വരുത്തൂല, അതായത് കുറവ് വരുത്തില്ല, ഞാൻ അതിൽ കൂട്ടൂല കുറക്കൂല, ഈ ഫർദ് നിസ്കാരം മാത്രം ഞാൻ നിസ്കാരത്തിന്റെ വിഷയത്തിൽ നിർവഹിക്കും, അധികമായിട്ട് ഞാൻ ഒന്നും ചെയ്യൂല. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ത്, അഫ്ലഹ ഇൻ സദഖ, അവൻ സത്യമാണെന്ന് പറഞ്ഞതെങ്കിൽ അവൻ വിജയിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ഫർദ് നിസ്കാരം മാത്രം നിർവഹിക്കും എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ച്, അതിലൊന്നും കൂട്ടുകയോ കുറക്കുകയോ ഇല്ല എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് അഫ്ലഹ ഇൻ സദഖ, അവൻ സത്യമാണ് പറഞ്ഞതെങ്കിൽ അവൻ വിജയിച്ചു എന്ന് പറഞ്ഞു. അതേ പ്രയോഗം ഇവിടെ വിശുദ്ധ ഖുർആനിലുണ്ട്. എന്ത്, ഈ സൂറത്തിൽ ബഖറയിൽ 1-5 ആയത്തിൽ ശ്രദ്ധിച്ചാൽ കാണാം, അവസാനത്തെ ആയത്തിൽ മുത്തഖീങ്ങളുടെ വിവരണം, അവർ
വൈബിൽ വിശ്വസിക്കുന്നവരാണ്, നിസ്കാരം ഇഖാമത്ത് ചെയ്യുന്നവരാണ്, അവർ നാം നൽകിയത് നിന്ന് ചെലവഴിക്കുന്നവരാണ്, അവർ മുൻവേദങ്ങളിലും താങ്കൾക്ക് അവതരിപ്പിക്കപ്പെട്ട വേദങ്ങളിലും ദൃഢമായി വിശ്വസിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ ശേഷം ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ അള്ളാഹുവിങ്കിൽ നിന്നുള്ള സന്മാർഗത്തിലാണ്, അവരാണ് വിജയികൾ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ആ വിജയ് എന്ന പ്രയോഗം ഇവിടെ ഈ ഹദീസിലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഫർദ് നിസ്കാരം എന്നതാണ് ഇവിടെ വിവക്ഷ എന്ന് ഇമാം റാസി റഹ്മഹുള്ള പറയുന്നു. ഇനി നമ്മൾ മോഡ്യൂൾ 3 പോകാം, അതിൽ കാണാം. അപ്പോ മുത്തഖീങ്ങളുടെ വിശേഷണങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത്? ഒന്ന്, യുഗ്മിനൂൽ അല്ലദീന യുഗ്മിനൂല ബിൽ ഗൈബ്, അവർ ഗൈബ് ആയിട്ടുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. യുഖീമൂന സ്വല, നിസ്കാരം നിലനിർത്തുന്നവരുമാണ്. ഇനി എന്ന് പറയുന്നത് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. മിമ്മാ എന്നുള്ളത് എന്താണ്? വഹും എന്ന അത്തഫിന്റെ വാവാണ്. അല്ലദീന ഒരു കൂട്ടർ മൗസൂലാന ഇസ്മാണ്, മൗസൂലാന്റെ ഇസ്മാണ്. യുഗ്മിനൂന വിശ്വസിക്കുന്നവരാണ്, ബിൽ ഗൈബി ഗൈബിൽ ഗൈബ് കൊണ്ട്. യുഖീമൂന അവർ നിലനിർത്തുന്നവരുമാണ് അസ്സലാത്ത നിസ്കാരത്തെ. വമിമ്മാ, മിമ്മാ എന്നത് പിന്നെ ചേർത്ത് പറയുമ്പോൾ മിമ്മാ എന്ന് വരും. മിമ്മാ എന്നാണ് അസ്ലിം മിമ്മാ. അപ്പൊ മിമ്മാ എന്ന് വരും. നൂന്റെ മീമാക്കി മറിച്ചു മിമ്മാ. മിമ്മാ ഒന്നിൽ നിന്ന് എന്നുണ്ട്. എന്തിൽ നിന്ന്? റസഖ്ന, നാം നൽകിയ. ഹും അവർക്ക്, അപ്പം നാം അവർക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരുമാണ്. യുൻഫിഖൂൻ, അവർ ചെലവഴിക്കുന്നു. അപ്പൊ നിസ്കാരം നിലനിർത്തുന്നവർ, ഗൈബായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്, നിസ്കാരം നിലനിർത്തുന്നവരുമാണ്, നാം നൽകിയതിൽ നിന്ന് അതായത് അള്ളാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരും ആണ്. ഇനി മിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അള്ളാഹു പറയാണ് നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരുമാണ് ആര്? മുത്തഖീങ്ങളായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞു. ഇനി അതെന്താണ് അതിന്റെ വിവക്ഷ? ഫവായിദു, അതിൽ കുറെ കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തത് അദ്ഖല മിനത്തബ്ഗീദിയ്യതി എന്നാണ് താ എന്ന് കൊടുത്തത്, തെറ്റാണ്. സിയാരത്തൽ ലഹു വഖഫൻ അനിൽ ഇസ്റാഫി വത്തബ്ദീരി അൽമൻഹീ അൻഹു. ഇവിടെ തബ്ഗീദിയ്യത്ത് വന്നു. ബഗ്ദ് എന്നതിൽ നിന്നാണ് തബ്ഗീദ് എന്ന വാക്ക്. എന്താണ് അർത്ഥം? ചുരി, കുറച്ച്. അതായത് അള്ളാഹു പറഞ്ഞ എന്താണ്? നാം നൽകിയതൊക്കെ ചെലവഴിക്കുന്നവരെന്നല്ല, നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ്. ഇപ്പൊ ചെലവഴിക്കുന്നതിൽ ഒരു മിതത്വം വേണം, അതിൽ നിന്നാണ് സദക്കാണെങ്കിൽ പോലും അതിലുണ്ട് മിതത്വം, ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. അപ്പോ സുയാനത്തല്ലവും ഈ തബ്ഗീദിയ്യത്ത് എന്തിനാണ്? അവർക്കുള്ള ഒരു സംരക്ഷണ കവചമായിട്ടാണ്, സുയാനത്തായിട്ടാണ്. അതായത് ഭാവി തലമുറക്കും എന്ത് വേണം? ഈ വിഭവങ്ങൾ വേണം. വിഭവങ്ങൾ വിവേകരഹിതമായിട്ട് ചൂഷണം ചെയ്യപ്പെടാൻ പാടില്ല, എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മൾ വിഭവങ്ങളെ വിവേകപൂർണമായിട്ട് ഉപയോഗപ്പെടുത്തണം. നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം, അതേപോലെ സ്വതക്ക ചെയ്യാം. എല്ലാം എന്താണ്? പരിധിയുണ്ട്. അപ്പോ നമ്മുടെ വിഭവങ്ങൾ, മനുഷ്യന് അള്ളാഹു ഈ ഭൂമുഖത്ത് നൽകിയ വിഭവങ്ങളുണ്ടല്ലോ, ജീവിത വിഭവങ്ങൾ, അത് മനുഷ്യൻ വിവേകപൂർണമായിട്ട് വിനിയോഗിക്കണം. അതൊരു സിയാനത്താണ്. വഖഫൻ അനിൽ ഇസ്റാഫി വത്തബ്ദീരിൽ മൻഹീ അൻഹു. ഇനി ഇസ്ലാം നിരോധിച്ച, ഖുർആൻ നിരോധിച്ച, അള്ളാഹു നിരോധിച്ച രണ്ട് കാര്യങ്ങളാണ് സാമ്പത്തിക വ്യവസ്ഥയിൽ. ഒന്ന് ഇസ്റാഫ് എന്ന്, ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അള്ളാഹു ധൂർത്തന്മാരെ ഇഷ്ടപ്പെടുന്നില്ല. അതേപോലെ തബ്ദീറും ഇഷ്ടപ്പെടുന്നില്ല അള്ളാഹു. തബ്ദീർ എന്താണ് തബ്ദീർ? അതായത് മൈസർലിനെസ്, വളരെ പിശുക്ക് കാണിക്കും. അപ്പോ ആവശ്യത്തിൽ ചെലവഴിക്കാതിരിക്കലും മുസ്ലിമിന്റെ സ്വഭാവമല്ല, അതേപോലെ അനാവശ്യമായി ചെലവഴിക്കലും മുസ്ലിമിന്റെ സ്വഭാവമല്ല. അപ്പൊ ധൂർത്തും ദുർവ്യയം അതും പാടില്ല, അതേപോലെ ലുബ്ദും പാടില്ല, ലുബ്ദും പാടില്ല. അപ്പൊ തബ്ദീർ എന്താണ്? തബ്ദീർ എന്താണ്? തബ്ദീർ എന്ന് പറയുന്നത് ലുബ്ദാണ്, പിശുക്കാണ്. അത് അവർ ഷെയ്ത്താമാരുടെ സഹോദരങ്ങളാണ്, ഇഹ്വാൻ ഷയാ എന്നാണ് ഈ മുബദ്ദിരീങ്ങളെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ എന്താണ്? ഇസ്റാഫും പാടില്ല, തബ്ദീറും പാടില്ല. അൽ മൻഹീ അൻഹു, അതിനെ തൊട്ട് നിരോധിക്കപ്പെട്ട, പറഞ്ഞാൽ നിരോധിക്കപ്പെട്ട തബ്ദീറും ഇസ്റാഫിനെയും കഫ് ചെയ്യുക. കഫ് നിറ തടയുക, കഫ നിറ തടഞ്ഞു. അപ്പൊ മൻഹീ ആയിട്ടുള്ള, ഇസ്ലാം നിരോധിക്കപ്പെട്ട, ഇസ്ലാം നിരോധിച്ച ഇസ്റാഫ്, ദുർവ്യയം, ദൂർത്ത്, അതേപോലെ തബ്ദീർ, ലുബ്ദ്, ഇതിനെ തടഞ്ഞുകൊണ്ടാണ് തബ്ഗീദിയ്യത്ത് ഇവിടെ. വമിമ്മാ റസഖ്നാഹും, നാം നൽകിയതിൽ നിന്ന് യുൻഫിഖൂൻ, അവർ ചെലവഴിക്കുന്നവരും ആണ് എന്ന് പറഞ്ഞത്. അപ്പൊ അള്ളാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കാം, അള്ളാഹു നൽകിയത് മൊത്തം ചെലവഴിക്കാൻ അല്ല.
അതിന് ആർത്ഥത്തിനല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ സമ്പത്ത് എന്ന് അൽ മാലു മാലുള്ള അള്ളാഹുവിന്റെ നാം സമ്പത്ത്, നമ്മളെ അവിടെ ഒരു ഖിലാഫത്ത്, ഒരു പ്രാതിനിധ്യം ആണ് നമുക്ക് നൽകിയിരിക്കുന്നത്. നമുക്ക് ഈ സമ്പത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥാവകാശം ഇല്ല. യഥാർത്ഥ ഉടമസ്ഥൻ ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇനി വസാനിയ, രണ്ടാമത്തെ പോയിന്റ്. ഇനി നാലാമത്തെ വസാനിയ, രണ്ടാമത്തെ പോയിന്റ്. قدم مفعول الفعل دلالة على كونه أهم كأنه قال ويخصون بعض المال بالتصدق به إني ومما رزقناهم ينفقون عندنا واجب غടന നോക്ക അവിടെ നാം നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരുമാണ്. അപ്പോൾ യുംഫിഖൂൻ എന്നതാണ് ഫഅലും ഫാഇൽ, എന്താണ് ഫഅലും ഫാഇലുമാണ്. ഹും എന്ന ളമീർ അതിനകത്ത് മുത്തസിലായി കിടക്കുന്നു. അപ്പോൾ എന്താണ് യുംഫിഖൂൻ? യുംഫിഖു യുംഫിഖാനി ينفقون انفق ينفق انفاق എന്നാണ്. افعل يفعل افعال എന്ന വസനാണ്, റുബായി മുജറദാണ്. افعل يفعل افعال അല്ല, റുബായി മുജറദല്ല, റുബായി അതെ, ثلاثي مزيد فيه ثلاثي مزيد فيه عند افعل يفعل افعال انفق ينفق انفاق اكرم اكرم اكرام എന്നൊക്കെ പറയും പോലെ. അപ്പോൾ ينفقون ചെലവഴിക്കുന്നവരുമാണ്. എന്തിൽ നിന്ന്? മിമ്മാറസ്തന. അപ്പൊ മഫ്ഊൽ ചെലവഴിക്കുന്നത് എന്തിൽ നിന്ന്? മിമ്മാറസത്തന, നാം നൽകിയതിൽ നിന്ന്. അപ്പൊ മഫ്ഊൽ കർമ്മം, ഒബ്ജക്റ്റ്, അതിന് അവസാനം ആദ്യം പറഞ്ഞു. അപ്പൊ എന്താണ് ഖദ്ദമ? മുന്നേ പറഞ്ഞു മഫ്ഊൽ ഫിഅലി യുംഫിഖൂന എന്ന ഫിഅലിന്റെ, ക്രിയയുടെ മഫ്ഊൽ കർമ്മത്തെ ദലാലത്തൻ തെളിവായിട്ട് അലാ കൗനിഹി അഹമ്മ, ആ നാം നൽകിയത് എന്നതിനാണ് പ്രാധാന്യം. അവർ ചെലവഴിക്കുക എന്നതല്ല, അവർ ചെലവഴിക്കുന്നത് എന്തിൽ നിന്നാ? അവരുടെ ഔദാര്യത്തെ കൊണ്ടല്ല, അള്ളാഹു നൽകിയിരിക്കുകയാണ്. അള്ളാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുക, അപ്പൊ അള്ളാഹു നൽകിയതിൽ നിന്ന് എന്നതിന് പ്രാധാന്യം നൽകിയിരിക്കും. കന്നഹു ഖാൽ, അള്ളാഹു പറഞ്ഞതുപോലെയാണ്. ഇതുവരെ വയഹസൂന, അവർ പ്രത്യേകമാക്കപ്പെട്ടവരാണ്. എന്ത്? ബഅദൽ മാലി, ചില അവർക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് അല്പം, ചിലത് കുറച്ച്, എന്ത്? ബിത്തസദ്ഖുബി, അതുകൊണ്ട് സദഖ ചെയ്യാൻ. സദഖ എന്നതിൽ ഇവിടെ ഇവിടെ സകാത്തും പെടും, അതേപോലെ ഐച്ഛികമായ സദഖയും പെടും. ഇനി അത് വരുന്നുണ്ട്. വസാലിദുഹ, മൂന്നാമത്തെ പോയിന്റ്. يدخل في الانفاق المذكور في الايه الانفاق الواجب والانفاق المندوب والانفاق الواجب اقسام. يدخل في الانفاق المذكور في الايه ايه ايه പരാമർശിക്കപ്പെട്ട ഇൻഫാക്ക്, ചെലവഴിക്കൽ എന്നാൽ അതിൽ ഉൾപ്പെടും. يدخل في നറ അതിൽ ഉൾപ്പെടും, അത് ഇൻക്ലൂഡ്സ് എന്താണ് الانفاق الواجب, നിർബന്ധമായ ചെലവഴിക്കൽ. والانفاق المندوب, ഐച്ഛികമായ ചെലവഴിക്കൽ. രണ്ട് രൂപത്തിലുള്ള ചെലവഴിക്കും, ഒന്ന് നിർബന്ധമായത്, ഒന്ന് ഐച്ഛികമായത്. വൽ ഇൻഫാഖുൽ മന്ദൂബ് വൽ ഇൻഫാഖുൽ വാജിബ് അഖ്സാം. ഇനി നിർബന്ധമായ ചെലവഴിക്കൽ എന്ന് പറഞ്ഞാൽ പല ഇനങ്ങൾ ഉണ്ട്. അഹദുഹ, അതിലൊന്നാമത്തെ ഇനം നിർബന്ധമായ ചെലവഴിക്കൽ ഏതാണ്? നിർബന്ധമായും ഒരു മനുഷ്യൻ തനിക്ക് അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കേണ്ട ഘട്ടങ്ങളുണ്ട്. അത് ഒന്നെന്താണ്? അസ്-സകാത്ത്, വഹിയ ഖൗലുഹു ഫി ആയത്തിൽ കൻസ്, ഒന്ന് സകാത്താണ്. അത് കൻസിന്റെ ആയത്തിൽ അള്ളാഹു സൂചിപ്പിച്ചിട്ടുണ്ട്. ولا ينفقونها في سبيل الله سوره التوبه 34 ആയത്ത്. ആ ആയത്ത് വരുന്ന ഭാഗം നോക്കാം. സൂറത്ത് തൂബ 34-35 ആയത്ത് ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കദീറൻ മിനൽ അഹ്ബാരി വർറുഹ്ബാൻ إن كثيرا من الأحبار والرهبان ليأكلون أموال الناس بالباطل ويصدون عن سبيل الله والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم يوم يحمى عليها في نار جهنم فتكوى بها جباههم وجنوبهم وظهورهم هذا ما كنزتم لأنفسكم فذوقوا ما كنتم تكنزون يا أيها الذين آمنوا اللي يصدق بالشخص إن كثيرا من الأحبار والرهبان نستيهم بروهدا مارلم بندذا مارلم بتا كثير ഭൂരിഭാഗം പേരും, ബഹുഭൂരിഭാഗം. ലിയക്കുലൂന, നിശ്ചയം അവർ തിന്നുന്നവരാണ്. അംവാലന്നാസ്, മാരി നേരത്തെ പറഞ്ഞല്ലോ സമ്പത്ത്.
അംവാൽ അതിന്റെ ബഹുവചനമാണ്, ജനങ്ങളുടെ സമ്പത്ത്. അവർ തിന്നുന്നവരാണ്. ബിൽ ബാത്തിൽ എന്ന് പറഞ്ഞാൽ അന്യായമായിട്ട്, ബാത്തിലായിട്ട്, ഹക്കായിട്ടല്ല. വയസുദൂന, അവർ തടയുന്നവരുമാണ്. അൻ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ ശരിയായ സത്യമാർഗം, ആ മാർഗത്തെ തൊട്ട് തടയുന്നവരുമാണ് മിക്ക പുരോഹിതന്മാരും പണ്ഡിതന്മാരും. വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ, വല്ലദീന ഒരു കൂട്ടർ, യക്നിസൂന അവർ കുന്നുകൂട്ടി വെക്കുന്നു, കൻസാക്കി നിക്ഷേപിക്കുന്നു. എന്ത്? അൽ ദഹബ വൽ ഫിദ്ദ, എന്ത്? സ്വർണവും വെള്ളിയും. വലാ യുൻഫിഖൂനഹ, അവർ ചെലവഴിക്കുന്നില്ല. ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ. ഫബശ്ശിർഹും, അവരെ നിങ്ങൾ അറിയിക്കണം, താങ്കൾ അറിയിക്കണം. ബി അദാബിൻ അലീം, എന്തറിയിക്കണം? ഫബശ്ശിർഹും, അവരെ താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കണം. ഇവിടെ സന്തോഷ വാർത്ത എന്ന് പറഞ്ഞ എന്തിനെ കുറിച്ച് അറിയാം? ബി അദാബിൻ അലീം, അലം എന്ന് പറഞ്ഞതാണ് വേദന. അലബുൽ ബത്തുൻ, വയറുവേദന. അലീം, വേദനാജനകമായ, എന്റെ സ്മുഫായാണ്, വേദനാജനകമായ. ഫഅയിൽ വസ്ലിൽ, ഫഅയിൽ വസ്ലിലും ഫഅയിൽ വസ്ലിലൊക്കെ ഇസ്മുഫായിൽ വരും. അപ്പോൾ വേദനാജനകമായ ശിക്ഷ കൊണ്ട് അവർക്ക് താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കണം എന്ന്. ഇപ്പോൾ സ്വർണവും വെള്ളിയും ഒക്കെ നിക്ഷേപിച്ചു കൂട്ടുന്നവർ, ആ കൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. സക്കാത്ത് കൊടുക്കാതെ, അർഹം അതിൻ്റെ ന്യായമായ വിഹിതം സക്കാത്ത് കൊടുക്കാതെ നിക്ഷേപിക്കുന്ന അത്തരം വിഷയത്തെക്കുറിച്ചാണ് കൻസ് എന്നിവിടെ വിവക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി യൗമ, ഒരു ദിവസം. യുഹ്മാ അലൈഹ, അത് അവർക്ക് മേൽ ചൂടാക്കി, ചൂട് ആക്കി കൊണ്ടുവരുന്ന ദിവസം. ഫിനാരി ജഹന്നം, ആ നരകത്തിന്റെ തീയിൽ. വത്ഫതുക്വാ ബിഹ, അതുകൊണ്ട് ചൂട് വെക്കപ്പെടും. ജിബാഹുഹും, ജബ്ഹത്ത് നെറ്റി. ജിബാഹ് അതിന്റെ ബഹുവചനമാണ്. ഇത് ജിബാഹുഹും, അവരുടെ നെറ്റിത്തടങ്ങൾ ചൂട് വെക്കപ്പെടുന്നതാണ്. ആ സ്വർണവും വെള്ളിയും ആ നരകത്തിൽ ചൂടാക്കിയിട്ട്, നരകത്തിൽ വെച്ച് ചൂടാക്കിയിട്ട് അതുകൊണ്ട് അവർ ചൂട് വെക്കപ്പെടുന്നതാണ് അവരെ. വ ജുനൂബുഹും, അവരുടെ പാർശ്വങ്ങൾ, ജംബ് പാർശ്വം, ജുനൂബ് പാർശ്വങ്ങൾ. വ ലുഹൂറുഹും, അവരുടെ മുതുകുകൾ. വ ലുഹൂറുഹും, അവരുടെ മുതുകുകളും. എന്നിട്ട് അവരോട് പറയപ്പെടുന്നത്, ഹാദാ മക്കനസ്തും ലി അംഫുസിക്കും, ഇത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിക്ഷേപിച്ച കൻസ്, നിക്ഷേപമാണ്. ഫദുഖു മാ കുന്തും തക്നിസൂൻ, അതുകൊണ്ട് ആസ്വദിച്ചോളൂ. ദുഖു ദാഖ, രുചിച്ചു. ദാഇഖുൻ, രുചിക്കുന്നവൻ. ദാഇഖത്തുൻ, രുചിക്കുന്നവൾ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. فمن زحزح عن النار وادخل الجنه فقد فاز. അവിടെ ദാഇഖത്തുന്ന എന്താണ്? മരണം ആസ്വദിക്കുന്ന, രുചിക്കുന്ന എന്നർത്ഥം. അപ്പം ഫദൂഖു മാ കുന്തും തക്നിസൂൻ, മാ ഒന്ന്, കുന്തും നിങ്ങളായിരുന്നു. തക്നിസൂൻ, അതിനെ നിക്ഷേപിക്കുന്നവരായിരുന്നു. അപ്പോൾ ഇവിടെ അല്ലാഹു വലാ യുൻഫിഖൂനഹ ഫീ സബീലില്ലാഹ്, ഈ സ്വർഗ്ഗ, ഈ സ്വർണവും വെള്ളിയുമൊക്കെ അവർ നിക്ഷേപിച്ച് വെച്ചിട്ട് അതിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ ചിലവഴിക്കുകയില്ല എന്നാണ് ആ ഇംഫാഖാണ് ഇവിടെ ഉദ്ദേശം. നേരെ മുഅ്മിനീങ്ങൾ എന്താണ്? വഅമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരും ആണ്. അപ്പൊ ചെലവഴിക്കൽ എന്തൊക്കെയുണ്ട്? അത് ഫർളായിട്ടുള്ള ചെലവഴിക്കലുണ്ട്. ഒന്ന്, ഫർളായിട്ടുള്ള, വാജിബായിട്ടുള്ള ചെലവഴിക്കൽ പെടുന്നത് ഒന്നെന്താണ്? സക്കാത്താണ് എന്ന് പറഞ്ഞു. ഇനി അടുത്ത പോയിന്റ് നോക്കാം. ഓഡിയോ നാലിൽ കാണാം. രണ്ടാമത്, അതായത് നിർബന്ധമായിട്ടുള്ള ചെലവഴിക്കലിൽ തന്നെ രണ്ടാമത്തെ ഇനം. ഒന്നാമത്തെ ഇനം സക്കാത്ത്, രണ്ടാമത്തെ ഇനം അൽ ഇൻഫാഖു അല നഫ്സ് വ അല മൻ തജിബു അലൈഹി നഫഖതുഹു. അൽ ഇൻഫാഖു അല നഫ്സ്, സ്വന്തത്തിന് വേണ്ടി ചെലവഴിക്കും, അതും നിർബന്ധമാണ്, സ്വന്തത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടതുണ്ട്. അതും ഇസ്ലാം കൽപ്പിക്കുന്നു. വ അല മൻ തജിബു അലൈഹി നഫഖതുഹു, നഫഖത്ത് എന്ന് പറഞ്ഞാൽ ചെലവഴിക്കൽ. അപ്പോൾ അവൻ്റെ മേൽ ചെലവഴിക്കൽ ആർക്കൊക്കെയാണോ നിർബന്ധം, അവർക്ക് വേണ്ടി ചെലവഴിക്കൽ. അതായത് താൻ ചെലവിന് കൊടുക്കൽ നിർബന്ധമായ ആളുകൾക്ക് വേണ്ടിയിട്ട്, ഭാര്യ, മക്കൾ, ഉമ്മ, ഉപ്പ, ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ചെലവഴിക്കുന്നു. ഇതൊക്കെ എന്താണ്? വാജിബായിട്ടുള്ള, നിർബന്ധമായിട്ടുള്ള ചെലവഴിക്കലാണ്. ഇതിനൊക്കെ കുരിണ്ട്, ഇതിനൊക്കെ കുരിണ്ട്. അപ്പോൾ അതാണ് ഭാര്യയുടെ വായിൽ വെച്ച് കൊടുക്കുന്ന ഉരുളക്കും അതിലും സ്വതക്കുണ്ടെന്നറിയില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് ഹദീസ് തന്നെ. ഇനി അമ്മാ അൽ ഇൻഫാഖുൽ മന്ദൂബ് ഫഹു ഐളൻ ഇൻഫാഖുൻ ഈ കൗലി
അതും ചെലവഴിക്കൽ തന്നെയാണ്. ഖൗലിഹി അല്ലാഹുവിന്റെ വചനമാണ് തെളിവ്. എന്താണ് സൂറത്തുൽ മുനാഫിഖൂൻ, അതിൽ പത്താമത്തെ ആയത്ത് ശ്രദ്ധിക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون 10 11 سورة المنافقون أوصان 2 آيات هذا وأنفقوا نقول تشلوليكو أنفق ينفق إنفاق الأمر منه أنفق 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 مما ونلني رزقناكم نام نلقيا നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കൂ. കൽപ്പനയാണ് ഇവിടെ. നേരത്തെ പറഞ്ഞ സൂറത്തുൽ ബഖറയിലെ മൂന്നാമത്തെ ആയത്ത് എന്താണ് നാം നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരും ആണ് എന്ന്. ഇവിടെ ചെലവഴിക്കാൻ അല്ലാഹു പറയാം, നാം നൽകിയതിൽ നിങ്ങൾ ചെലവഴിക്കൂ. മിൻ ഖബലി മുമ്പേ, എപ്പോ അയ്യ അവന് വരുന്നതിന്, അഹദക്കും നിങ്ങളിൽ ഒരുത്തന് അൽ മൗത്ത്, എന്ത് വരുന്നതിന്, മരണം വന്നെത്തുന്നതിന് മുമ്പ്, നിങ്ങളിൽ ഒരുത്തന് മരണം വന്നെത്തുന്നതിന് മുമ്പ് നിങ്ങൾ ചെലവഴിക്കൂ നാം തന്നതിൽ നിന്ന്, നാം നൽകിയതിൽ. ഫയഖൂല, അങ്ങനെ അവൻ പറയുകയും, റബ്ബി എന്റെ നാഥ, റബ്ബേ, ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, ഒരു കുറച്ച് സമയം നീ എന്നെ ഒന്ന് പിന്തിച്ചെങ്കിൽ, ഞാൻ സദഖ ചെയ്യുമായിരുന്നു, കൂടുതൽ ഞാൻ സദഖ ചെയ്യുമായിരുന്നു, ഞാൻ സജ്ജനങ്ങളിൽ പെടുമായിരുന്നു എന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞ സന്ദർഭം, അവിടെ സദഖ എന്ന് പറഞ്ഞാൽ ഐച്ഛികമായിട്ടുള്ള സദഖയെ കുറിച്ചാണെന്നാണ് ഇമാം റാസി പറഞ്ഞത്. ഇനി വലയു അഖറല്ലാഹു നഫ്സൻ, ഒരു നഫ്സിനെയും അള്ളാഹു പിന്തിക്കുകയില്ല, വന്നെത്തിയാൽ അജലുഹ, അതിൻ്റെ കർമ്മത്തിൻ്റെ പരിധി, ആ അജല് അവധി, കർമ്മത്തിൻ്റെ അവധി വന്നെത്തിയാൽ. ഈ കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു നമ്മൾ ഇവിടെ പടച്ചു വിട്ടിട്ടുള്ളത്. അതിൻ്റെ അജല് വെച്ചിട്ടുണ്ടല്ലോ, നമുക്കൊരു അജല് വെച്ചിട്ടുണ്ട്. ആ അജലെത്തി കഴിഞ്ഞാൽ നമ്മളത് മരിക്കും. അപ്പം നമ്മൾ, ഞാനിപ്പോൾ ഈ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇത് പൂർത്തിയാക്കി ഈ വീഡിയോ അപ്ലോഡ് ചെയ്യപ്പെടുമോ എനിക്കറിയില്ല. അള്ളാഹു ഏത് സമയത്തും നമ്മുടെ റൂഹിനെ പിടിക്കാം, നമുക്കറിയില്ലല്ലോ ഏത് സമയമാണ് നമ്മുടെ റൂഹ് പിടിക്കപ്പെടുക എന്ന് നമുക്കൊരൈഡിയ ഇല്ല, ഒരു ഐഡിയ ഇല്ല. ഇപ്പം നമ്മളിപ്പോൾ ഈ ക്ലാസ് ഇത് പൂർത്തിയാക്കിയിട്ട് ഇത് വീഡിയോ അപ്ലോഡ് ചെയ്യപ്പെടുമോ, ഇത് ഓഡിയോ ആയിട്ട് കൺവെർട്ട് ചെയ്യപ്പെടുമോ, ഈ MP3 MP4 ഒക്കെ ആയിട്ട് ഇത് അപ്ലോഡ് ചെയ്യപ്പെടുമോ എന്നൊന്നും നമുക്ക് ഉറപ്പില്ല. അതാണ്, അപ്പം നമുക്കൊരു അജലുണ്ട് അത് നിശ്ചയിച്ചിട്ടുണ്ടോ നമുക്കറിയില്ല. ആ അജലെത്തിക്കഴിഞ്ഞാൽ വലയ്യാണ് അവൻ ഒരിക്കലും പിന്തിക്കും. അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് സൂക്ഷ്മമായിട്ട് അറിയുന്നവനാണ്. അപ്പൊ ഈ ചെലവഴിക്കലുകൾ എല്ലാം ആയത്തിന്റെ പെർവ്യൂ, അതിന്റെ പരിധിയിൽ വരുന്നതാണ്, അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അന്നെ കുല്ലതാരിക്ക കാരണം നിശ്ചയം, ഈ ചെലവഴിക്കലെല്ലാം സബബിൻ കാരണമാണ് ഈ ഇസ്തിഹ്ഖാഖുൽ മദ്ഹ്, അള്ളാഹുവിൻ്റെ ആ മദ്ഹ് പ്രശംസക്ക് അർഹനാവാൻ കാരണം ആണ്. ജസാകുമുല്ലാഹു ഖൈറ. സുബ്ഹാനക അല്ലാഹുമ്മ ഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വതൂബ് ഇലൈക്. അപ്പോൾ ഈ ഓഡിയോകളും വീഡിയോകളൊക്കെ ഷെയർ ചെയ്യുക, പറ്റുന്നവരൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.